എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ഡിപ്പെൻഡബിളാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ വന്നത് മുതലേ ഏജൻറ്റുകളുടെ ബഹളമാണ് നമ്മുടെ ചാനൽ ആ ഇട്ട വീഡിയോയുടെ അടിയിൽ. ഏജൻറ്റുകൾ എന്ത് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ നമ്മളിന്ന് ഏജൻറ്റ് സരിത് കുമാറിൻ്റെ പിന്നെ കമൻറ്റുകളാണ് നമ്മളിപ്പോൾ ഇന്ന് വീക്ഷിക്കാനായിട്ട് പോകുന്നത്. ഏജൻറ്റ് സരിത് കുമാർ നമ്മൾ വിചാരിക്കുന്ന പോലെ ആളല്ല. ഡോക്ടറേറ്റ് അതായത് ഡോക്ടേഴ്സ് പഠിച്ച ആൾക്കാരെക്കാളും വിവരം കൂടുതലുള്ള ഒരു ഏജൻറ്റായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കമൻ്റ് തന്നെ നമുക്ക് ഇതേ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഞാൻ അവിടെ ചെന്നതെന്ന് പറയുന്നത് മറ്റേ പുള്ളിയുടെ ഇത് അനുസരിച്ചിട്ട് ചൊറിയും എന്തോ മലം പോകാത്തതിനും മലം പോകാത്തതിനും വേണ്ടിയിട്ടാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഇതെന്തായാലും ഒരു ഹോസ്പിറ്റലല്ല, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി എവിടെ നിന്നാണ് ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരു അസുഖം ശരിയാക്കാനായിട്ട് ആരും അവിടെ പോകത്തില്ല. ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്. കാരണം അത് ഫുഡ് സപ്ലിമെൻ്റ് അല്ലേ, അത് മരുന്നല്ലല്ലോ, അത് മരുന്നല്ലല്ലോ. അപ്പോൾ പിന്നെ അസുഖം മാറാനെന്നുള്ള രീതിയിൽ ആരും പോകത്തില്ല. അതൊരു ഹെൽത്തി ലിവിങ് അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിൽ മാത്രമേ പോകത്തുള്ളൂ. ഇനിയിപ്പോൾ സ്വന്തമായിട്ടുള്ള അസുഖത്തിൻ്റെ പേരുകളാണ് ഈ വിളിച്ച് പറയുന്നതെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയൊക്കെയാണ് ചൊറി സരിത് കുമാറിൻ്റെ എന്ന് നമുക്ക് വലിയ വലിയ വിദഗ്ധ ചികിത്സകൾ ചെയ്താലേ മനസ്സിലാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉത്തരവായി. ഇനി ഏജൻറ്റ് സരിത് കുമാറിൻ്റെ അടുത്ത വേറൊരു സംശയം എന്ന് പറയുന്നത് ഇവരീ പറയുന്ന പോലെ മെഡിക്കൽ ക്ലെയിമുകൾ ചെയ്യാറില്ല എന്ന് ഇവർ വാദിക്കുന്നുണ്ട്, മനസ്സിലായി? അതായത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഞങ്ങളാരും പറയുന്നില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം മാറാനാണ് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് എന്ന് ഞങ്ങളാരും പറയുന്നില്ല എന്ന് പുള്ളി തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേ പുള്ളി തന്നെ അന്ന് കുടിച്ച ഷേക്ക് മാറിപ്പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അടുത്തൊരു കമൻറ്റ് വന്നിരിക്കുന്നത് എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, എൻ്റെ ബിലിറുബിൻ കണ്ടൻറ്റ് ഹൈ ആയിരുന്നു, അത് ഇത് കുടിച്ചതിന് ശേഷം മാറി. എന്താണോ താൻ ഇപ്പോൾ വിളിച്ചു പറയുന്നതെന്ന് അയാൾക്ക് തന്നെ ബോധമില്ല. എന്ത് കഴിച്ചിട്ടാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഈ നടത്തിയതൊരു വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയുക മെഡിക്കൽ ക്ലെയിം അല്ലേ എന്ന് നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അടുത്ത ഏജൻറ്റ് സരിത് കുമാർ പറയുന്നത് ഞാൻ പ്രോബ്ലമുള്ള ഒരാളെ അവൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം, എന്ന് ഇത് കുടിച്ച് പ്രോബ്ലം വന്ന ഒരാളെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. പക്ഷേ അതിനുള്ള ഒരു ചെറിയൊരു സംശയം ഞാൻ ചോദിച്ചു, ഈ പ്രോബ്ലം മാറി എന്ന് പറയുന്ന ഏജൻറ്റ് സരിത് കുമാർ തൻ്റെ ബ്ലഡ് റിപ്പോർട്ട് റിവീൽ ചെയ്യാൻ തയ്യാറാണോ, പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് വന്ന് പറയാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ബബ്ബ അടിക്കുന്നു. അതിന് വേറൊരു മറുപടി, എന്നെപ്പോലെ മണ്ടനായ ഒരു ഡോക്ടറിനെ കാണിച്ചിട്ട് എന്താണ് ഉപയോഗം? എന്നെപ്പോലെ മണ്ടനായ ഒരാളെ കാണിക്കണ്ട, താൻ ആ ബ്ലഡ് റിപ്പോർട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല എൻഡോക്രിനോളജിസ്റ്റിനെ കാണിക്കാം, എന്നിട്ട് ആ ബ്ലഡ് റിപ്പോർട്ട് വിശകലനം ചെയ്യാം. തൻ്റെ മാത്രമല്ല അവിടെ ഇതിപ്പോൾ നിലവിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ബ്ലഡ് റിപ്പോർട്ട് കാണിക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി എനിക്ക് കമൻ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏജൻറ്റ് സരിത് കുമാറിന് വളരെയധികം ഉപകാരമായിരുന്നു. അതിന് ധൈര്യമില്ലെങ്കിൽ ഈ ഇമാതിരി കമൻറ്റുമായിട്ട് ഈ പരിസരത്തോട്ടേ വരണ്ട കേട്ടോ. അടുത്ത് നമ്മുടെ ഏജൻറ്റ് സരിത് കുമാർ പറയുന്നത് പുള്ളി ഡോക്ടേഴ്സിനേക്കാളും വലിയ ലെവലിലുള്ള ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസൊക്കെ പുറത്തു പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. നോർമലി ഒരു മനുഷ്യന്, അതായത് ഒരു അഡൽട്ട് മനുഷ്യന് വേണ്ടത്, അത് ഫീമെയിൽസിനും മെയിൽസിനും രണ്ട് രീതിയിലാണ്, നോർമലി വേണ്ടത് ഒരു 2-4 ലിറ്ററൊക്കെ ഒരു ദിവസം മതിയാവും എല്ലാവർക്കും. പക്ഷേ ഈ സാധനം കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ 6 ലിറ്റർ 7 ലിറ്ററിലൊക്കെ വരെ എത്തി നിൽക്കാറുണ്ട്, മനസ്സിലായില്ലേ? അതെൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടെയാണ്. ഭയങ്കരമായിട്ട് വെള്ളം കൂടി കൂടും. അതെന്തിനാണ്? നമ്മുടെ ശരീരത്തിൽ അത്രയും അധികം ടോക്സിൻസ് വരുമ്പോൾ അത് ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഏജൻറ്റ് തന്നെ തെളിയിച്ചു കഴിഞ്ഞു അവർ തരുന്ന സാധനത്തിനകത്ത് ടോക്സിൻസ് ഉണ്ട് എന്ന്, മനസ്സിലായില്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പുള്ളി തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പുള്ളി തന്നെ കമ്പനി പേര് വരെ കൃത്യമായിട്ട് എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ ഇന്നേ വരെ ഈ ഒരു പ്രോഡക്റ്റ് ആണെന്ന് പോലും ഈ ഒരു കമ്പനിയാണെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പുള്ളി അത് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇതുപോലുള്ള ടോക്സിൻ ഷേക്ക് കളക്കി കുടിക്കുമ്പോൾ തലയ്ക്കകത്ത് മൂള പോലും നഷ്ടപ്പെടുമെന്ന് ഈ ഏജൻറ്റുമാരുടെ കമൻറ്റുകളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഏജൻറ്റുമാർ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് കിടന്ന് തിളയ്ക്കുന്നതും ഇത്രയും ആത്മവിശ്വാസത്തോടെ, തട്ടിപ്പാണെന്ന് ഉറപ്പാണെന്ന് മനസ്സിലായിട്ടും ഇത്രയും ആത്മവിശ്വാസത്തോടെ കിടന്ന് തിളയ്ക്കുന്നതിൻ്റെയും കാരണം ഒരു $30 ബില്യൺ വലിയൊരു ബിഗ് ബ്രാൻഡ്, ഈ ഒരു തട്ടിപ്പെന്ന് പറയുന്ന ഒരു $30 ബില്യൻ തട്ടിപ്പാണ്, മനസ്സിലായോ? അതെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, ഒരു 30 അംബാനികളെ അടുക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ്. പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കാത്ത കാര്യം ഇത് കേരളമാണ്. ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും, നീയൊക്കെ തൂങ്ങും, മനസ്സിലായില്ലേ? അത് ഓർക്കാതെയുള്ള ഈ ഒരു നെഗളിപ്പ് എത്ര നാൾ പോകുമെന്ന് നമുക്കൊന്ന് കാണണം. പിന്നെ ഇതിനകത്ത് വേറൊരു കളിയുള്ളത്, ഇതിനകത്ത് പെട്ടുപോയവർക്ക് ഊരി വരാൻ വലിയ പാടാണ്. കാരണം ഇത് ഫാമിലി, അതായത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അറിയാതെ, മനസ്സിലായില്ലേ? പലതരത്തിലുള്ള അവിഹിത ബന്ധങ്ങളും ഇതിനകത്ത് നടക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. കാരണം ഇവർ ഒരുക്കി കൊടുക്കുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അതിനകത്ത് എന്ത് സംഭവിക്കാം,
എന്ത് വേണമെങ്കിലും നടക്കാം. കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഒരു വലിയൊരു ഫ്രീഡം അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിനകത്ത് എന്ത് നടന്നാലും നമുക്ക് യാതൊരു ഐഡിയയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പിന്നെ ഈ രാത്രിയുള്ള മെസ്സേജുകൾ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് അയക്കുന്നു, അതായത് അവരുടെ ഈ ന്യൂട്രീഷൻ ചോദിക്കാൻ വേണ്ടി അയക്കുന്നു എന്നുള്ള രീതിയിൽ ആണുങ്ങൾ പെണ്ണുങ്ങളയക്കുന്നു, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളയക്കുന്നു. മനസ്സിലായില്ലേ? അതിൽ കൂടെ വലിയൊരു ട്രാപ്പ് ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലായിരിക്കും. ചിലപ്പോൾ ഇതിൽ ഊരി പോകണമെന്ന് വിചാരിച്ചാൽ പോലും അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ എവിഡൻസ് ഉണ്ടെങ്കിൽ ഇത് അവർക്ക് ഊരി വരാനായിട്ട് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും അത് ഊരി വരാൻ വലിയ പാടായിരിക്കും. കാരണം അത് അവരുടെ ബന്ധത്തെ തന്നെ തകർത്ത് കളയാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ട്രാപ്പുകളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഊരി വരാൻ വലിയ 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 കഷ്ടപ്പാടാണ്. ഇത് നിങ്ങളിത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പോലീസ് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കിത് ഊരി വരാൻ സാധിച്ചേക്കാം. ഇനിയും തുടരാനാണ് സാധ്യത. നിങ്ങളുടെയും താല്പര്യമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നവർക്ക് നിങ്ങളും തൂങ്ങും എന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ അറിയിച്ചിരിക്കാം. പിന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് പെട്രോൾ ഒഴിച്ച്, നമ്മുടെ ഓർഗൻസിനകത്ത് പെട്രോളൊക്കെ ഒഴിച്ച് കത്തിച്ച് ഒരു തീപ്പെട്ടിത്തിരി കത്തിച്ച് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അത് കത്തും, അതുപോലുള്ളൊരു എഫക്റ്റാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ലിവറും കിഡ്നിയൊന്നും അധിക കാലം കാണത്തില്ല നിങ്ങളിത് കണ്ടിന്യൂസ്ലി കഴിച്ചുകൊണ്ടിരുന്ന. ഇതും കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ ഏജൻറ്റുമാർക്ക് കമൻറ്റുകളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ അടുത്ത വീഡിയോക്കുള്ള പ്രചോദനം. നന്ദി, നമസ്കാരം.